ഇവിടെ കുറേ കൂട്ടങ്ങളുണ്ട്. ഈ കൂട്ടത്തിൽ കാരറ്റിൻ്റെ കൂട്ടത്തിൽ എങ്ങനെയാണ് വെച്ചിട്ടുള്ളത്? മുകളിൽ ഒരെണ്ണവും താഴെ എത്ര എണ്ണമാണ്? എണ്ണി നോക്കൂ. 1, 2, 3, 4, 5. 1, 5, 6 അല്ലേ? 1, 5, 6. അപ്പോൾ ദാ ഇവിടെ 6 ആണ്. 6-ൻ്റെ അടുത്ത് നമുക്ക് എന്തെഴുതാം? 1, 5, 6. ശരി, എങ്കിൽ ഈ മാങ്ങകളോ? മാങ്ങകൾ എങ്ങനെയാണ് വെച്ചിട്ടുള്ളത്? മുകളിൽ എത്ര എണ്ണം ഉണ്ട്? 2. 2 മാങ്ങ മുകളിലുണ്ട്. താഴെയോ? 1, 2, 3, 4. 4 എണ്ണം താഴെയുണ്ട്. അപ്പോൾ ആകെ എത്ര എണ്ണമായി? 2, 4, 6 അല്ലേ? 1, 2, 3, 4, 5, 6. 6 മാങ്ങകൾ. അപ്പൊ 6-ൻ്റെ അടുത്ത് നമുക്ക് എങ്ങനെ എഴുതാം? 2 കൂട്ടണം 4, 6. 2 കൂട്ടണം 4, 6 ആണ് അല്ലേ? ഇനി ഈ റോസാപ്പൂക്കൾ എങ്ങനെയാ വെച്ചിരിക്കുന്നത്? റോസാപ്പൂക്കൾ എങ്ങനെയാ വെച്ചിരിക്കുന്നത്? ആ മുകളിൽ 3, താഴെയും 3. 3, 3. മുകളിൽ 3, താഴെയും 3. അപ്പൊ 3 കൂട്ടണം 3, 6. 3ഉം 3ഉം 6. നമുക്ക് എവിടെ എഴുതാം? 3ഉം 3ഉം 6. ഇനി ഏതാണുള്ളത്? ആ സൂര്യകാന്തി പൂക്കളുണ്ട്. ഈ സൂര്യകാന്തി പൂക്കൾ എങ്ങനെയാ വെച്ചിട്ടുള്ളത്? മുകളിൽ എത്ര സൂര്യകാന്തി പൂക്കളാണ്? 1, 2, 3, 4. 4 സൂര്യകാന്തി പൂക്കൾ മുകളിലും 2 എണ്ണം താഴെയും. അപ്പൊ ആകെ എത്ര സൂര്യകാന്തി പൂക്കളുണ്ട്? 1, 2, 3, 4, 5, 6. 6 തന്നെയാണ് അല്ലേ? 6 സൂര്യകാന്തി പൂക്കൾ. അപ്പൊ നമുക്കിത് എങ്ങനെ എഴുതാം? 6-ൻ്റെ അടുത്ത് എങ്ങനെ എഴുതാം? 4ഉം 2ഉം 6. 4ഉം 2ഉം 6. ശരി, ഇനി ആപ്പിളുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയാലോ? മുകളിൽ എത്ര ആപ്പിൾ ഉണ്ട്? 1, 2, 3, 4, 5. 5 ആപ്പിളുണ്ട്. താഴെയോ? 1. അപ്പോൾ 5ഉം 1ഉം 6. 6 തന്നെയാണ് അല്ലേ? 5ഉം 1ഉം 6. 5ഉം 1ഉം 6. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 5ഉം 1ഉം 6. അപ്പോൾ നമ്മൾ എന്തൊക്കെ എഴുതി? 1ഉം 5ഉം 6 ആണ്. 2ഉം 4ഉം 6 ആണ്. 3ഉം 3ഉം 6 ആണ്. 4ഉം 2ഉം 6 ആണ്. 5ഉം 1ഉം 6 ആണ്. ഇപ്പം നമ്മൾ 6-ൻ്റെ കൂട്ടങ്ങളെയാണ് കണ്ടത് അല്ലേ? ഇനി കുറേ വസ്തുക്കൾ ഇവിടെ ഉണ്ട്. ഇത് ഏതൊക്കെ സംഖ്യയുടെ കൂട്ടമാണ് എന്ന് പറയാമോ? എല്ലാം 2 കൂട്ടമായിട്ട് ഇരിക്കുന്നുണ്ട്. നോക്കാം. ആദ്യത്തെ ചിത്രം സൈക്കിളാണല്ലേ. സൈക്കിള്, 1-ാമത്തെ കൂട്ടത്തിൽ എത്ര സൈക്കിൾ ഉണ്ട്? 3 സൈക്കിൾ. 2-ാമത്തെ കൂട്ടത്തിൽ 1 സൈക്കിൾ. അപ്പോൾ 3ഉം 1ഉം 4. 3ഉം 1ഉം 4 അല്ലേ? ഇനി ആ കാറൊന്ന് നോക്കിയാലോ. 1-ാമത്തെ കൂട്ടത്തിൽ എത്ര കാറുണ്ട്? 2 കാറ്. 2-ാമത്തെ കൂട്ടത്തിൽ 3 കാറ്. അപ്പോൾ എങ്ങനെ എഴുതണം? 2 കൂട്ടണം 3 എന്നെഴുതണം അല്ലേ? 2 കൂട്ടണം 3 എത്രയാണ്? അത് നിങ്ങൾക്കറിയോ? ആകെ എത്ര കാറുകളുണ്ടെന്ന് എണ്ണി നോക്കാം. 2ഉം 3ഉം 5. 2ഉം 3ഉം 5. ഇനി ഇതേപോലെ നമുക്ക് ആപ്പിളുകൾ എണ്ണി നോക്കാമല്ലോ. എത്ര ആപ്പിളുകൾ ഉണ്ടെന്ന് 2 കൂട്ടത്തിൽ നിന്ന് നോക്കണം, എന്നിട്ട് എഴുതണം. അതുപോലെ റോസാപ്പൂക്കൾ എഴുതണം, സൂര്യകാന്തി പൂക്കളും എഴുതണം.